ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ഒരു വീഡിയോ. ചേച്ചി എന്താണ് ഫേസിൽ അപ്ലൈ ചെയ്യാറുള്ളത്? അങ്ങനെ ഇന്നതൊന്നും ഇല്ല കേട്ടോ, ഞാൻ കിട്ടിയതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും അതിലത്തെ ഇൻഗ്രീഡിയൻസ് നോക്കാറുണ്ട്, അതുപോലെ ആ ഒരു പ്രോഡക്റ്റ് സൾഫറേഡ് ഫ്രീ ആണോ, പാരബൻ ഫ്രീ ആണോ, നാച്ചുറൽ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാനൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് പിൽഗ്രിം ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ സിറം. അപ്പോൾ ഈ ഒരു സിറമിനെ കുറിച്ച് പറയണേക്കാളും മുന്നേ ഈ ഒരു പിൽഗ്രിം ബ്രാൻഡ് അതെന്താണെന്നുള്ളത്. പിൽഗ്രിം ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇതൊരു കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ കൊറിയൻ ബേസ്ഡ് ആയിട്ടെന്ന് പറയുമ്പോൾ കൊറിയൻ പ്രോഡക്ട്സിനൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം നല്ല എഫക്റ്റീവ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്ക് ഈ ഒരു പിൽഗ്രിം ബ്രാൻഡുകാർ കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് കൂടാണ്ട് ഇതൊരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്. ഇനി ഈ ഒരു പിൽഗ്രിം ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സൾഫറേഡ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, അതേപോലെ 100% വെഗ പീറ്റ അപ്രൂവ്ഡ്, FDA അപ്രൂവ്ഡ്. ഇത് കൂടാണ്ട് ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡും കൂടിയാണ്. ഇപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് വെച്ചാൽ സൺസ്ക്രീൻ സിറം ഇത് ന്യൂലി ലോഞ്ച്ഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഞാൻ ഫേസ് വാഷ് അതുപോലെ തന്നെ ഞാൻ മോയ്സ്ചറൈസറും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടി എടുത്തുനിന്ന് മാത്രം. ഈ ഒരു ബ്രാൻഡിൻ്റെ പാക്കേജിങ് അതുപോലെ കളർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് കളർ. അതുപോലെ ഈ ഒരു സൺസ്ക്രീൻ സിറം ഇത് നല്ലൊരു കാർബോർഡിൻ്റെ പാക്കേജിങ്ങിലാണ് വരുന്നത്. പിൽഗ്രിം സീക്രറ്റ്സ് ഓഫ് ജിജു ഐലൻഡ് കൊറിയ വൈറ്റ് ലോട്ടസ് സൺസ്ക്രീൻ സിറം SPF 50 PA++ എന്ന് വെച്ചാൽ PA++++. ഇത് കൂടാണ്ട് ഇതിൽ UVA UVB ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കൂടിയുണ്ട് കേട്ടോ ഈ ഒരു സിറം, ഈ ഒരു സൺസ്ക്രീൻ സിറമിൽ. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് വരുന്നത്, അതുപോലെ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈറ്റ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഡാമേജാണ്. ആ ഒരു ഡാമേജിൽ നിന്നും, സ്കിന്നിൻ്റെ ആ ഒരു ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിറം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും, കാരണം ഇതിൽ SPF 50 ഉണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഇതിപ്പോൾ പിന്നെ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇത് പകൽ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ, നമ്മളിപ്പോൾ പുറത്തേക്ക് മാത്രം ഇറങ്ങുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ സണ്ണിൽ നിന്നും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇത് കൂടാണ്ട് നമുക്ക് വീട്ടിലുള്ള ഈ ഒരു ലാപ്ടോപ്പ്, മൊബൈൽ, അതുപോലെ ഇലക്ട്രിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിവൈസൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ആയിരിക്കണം ഈ ഒരു സൺസ്ക്രീൻ. പിന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടാവും തന്നെയല്ല, ഞാനൊരു എൻ്റെ അനുഭവം കൂടി പറയുകയാണ്. ഇപ്പോൾ എൻ്റെ 2 ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രഗ്നൻസി സമയത്തൊക്കെ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഡോക്ടർ തന്നെ പറയാറുണ്ട് പരമാവധി നിങ്ങൾ മൊബൈലൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്, മൊബൈലൊക്കെ നിങ്ങൾ ദൂരെ വയ്ക്കുക. കാരണം എന്താണ്, അത് കുട്ടിക്ക് അത് പ്രോബ്ലം വരും. അപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന കുട്ടിക്ക് മൊബൈലിൽ നിന്നും പ്രോബ്ലം വരാണെങ്കിൽ അത് ഉള്ളിലിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നേരിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ എത്രത്തോളം ഡാമേജ് വരും എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാനൊന്നും അങ്ങനെ ആദ്യം സൺസ്ക്രീൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കാര്യം പറയാമല്ലോ. പക്ഷേ യൂസ് ചെയ്യാത്ത കാരണം കൂടി പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ വൈറ്റ് കാസ്റ്റൊക്കെ ചില സൺസ്ക്രീനൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ അനുഭവമാണ് പറയണത് വൈറ്റ് കാസ്റ്റൊക്കെ വിടാറുണ്ട്. എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വെള്ള കളറായിട്ട് നിൽക്കും മുഖം. പിന്നെ നമ്മളിപ്പോൾ പുറത്തൊക്കെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിയർത്തൊഴുകുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വിയർത്തൊഴുകുമ്പോൾ ശരിക്കും ആ വെള്ള കളർ ഇങ്ങനെ പാണ്ടായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ക്രീം ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ സിറം എന്ന് പറയുന്നത് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഐ ലവ് ദിസ് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇതേപോലെ നല്ലൊരു ക്യൂട്ട് ചെറിയ ബോട്ടിൽ അതിൻ്റെ വരുന്നത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇനി ഇത് ചില്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു പമ്പിങ് ബോട്ടിലാണ്. ഇത് കൂടാണ്ട് ഇതിലൊരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു പമ്പിൻ്റെ ഭാഗത്ത് ക്യാപ്പ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് ഓപ്പൺ ചെയ്യാനും അതുപോലെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാനും മറക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് പുറത്തൊക്കെ ഇങ്ങനെ ക്രീമൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഈ ഇച്ച പ്രാണി എന്തെങ്കിലുമൊക്കെ വന്നിരിക്കുമ്പോൾ ഇതന്നെയാണ് വീണ്ടും നമ്മൾ രണ്ടാം വട്ടം മൂന്നാം വട്ടം ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിനും ആ ഒരു എഫക്റ്റ് വരും, കാണിക്കും. അപ്പം അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്യാപ്പ് എപ്പോഴും ഇട്ട് വയ്ക്കുക. ഇനി ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യേണ്ട ഫേസിൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്തിട്ട് ഞാൻ കുറച്ച് എൻ്റെ കയ്യിലെടുക്കുകയാണ്. ഇത് വൈറ്റ് കളറാണ് കേട്ടോ, വൈറ്റ് കളറാണ്. അത് കൂടാണ്ട് റണ്ണിങ് ടെസ്റ്ററാണ് ഇതിൻ്റെ, ശരിക്കും ഒരു സിറമിൻ്റെ ഫോം തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഫേസിൽ എല്ലായിടത്തും ഡോട്ട് ഡോട്ടായിട്ട് ഇടുക. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സിറം, സൺസ്ക്രീൻ സിറം ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസിൽ നന്നായിട്ട് ഡോട്ട് ഡോട്ടായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായി മസാജ് ചെയ്യുക. ജസ്റ്റ് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ക്യുക്കിലി അബ്സോർവ് ആവും. നല്ല രസമില്ല ഫേസിൽ ആ ഒരു ഗ്ലോ കാണാൻ. ഇത് ഓയിൽ ഫ്രീ ആണ്, ഫ്രെഗ്നൻസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ, എന്നിട്ട് ഫ്രെഗ്നൻസ് ഫ്രീ ആണ്. അത് കൂടാണ്ട് ഇതിൽ നമ്മൾ ആ ഫേസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നോൺ ഗ്രീസിങ് കൂടിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് സൈറ്റിലൊക്കെ കിട്ടിട്ട്, ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നായ്ക്ക, പേപ്പിൾ, മിന്ത്ര, അങ്ങനെ എല്ലാ സൈറ്റിലും ഇത് കിട്ടുന്നുണ്ട്. ഇത് കൂടാണ്ട് ഞാൻ നേരത്തെ ഒരു വെബ്സൈറ്റ് പറഞ്ഞില്ലേ, www.discoverpilgrim.com എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈറ്റിൽ പോയാലും നമുക്ക് ഇതൊക്കെ ഇവരെ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടും കേട്ടോ, പിൽഗ്രിം പ്രോഡക്ട്സ്. പിന്നെ ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സൺസ്ക്രീൻ വന്നിട്ടുള്ളത് 450 rupees ആണ്. പക്ഷേ ഞാൻ ഇത്രയ്ക്കൊന്നും കൊടുത്തിട്ടില്ല, ഞാൻ ഒരു കോഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോഡ് PGB115. ഈ ഒരു കോഡ് യൂസ് ചെയ്തപ്പോൾ 15% ഡിസ്കൗണ്ട് കൂടി എനിക്ക് കിട്ടി. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കയറി നോക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കോഡ് യൂസ് ചെയ്താൽ എന്നുവെച്ചാൽ ഏതൊരു പ്രോഡക്റ്റ് പിൽഗ്രിമിൻ്റെ ഏതൊരു പ്രോഡക്റ്റിനെ യൂസ് ചെയ്യാം. ഇനി ആമസോണിൽ നായ്ക്കയിലൊക്കെ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്, പക്ഷേ ഇവരുടെ സൈറ്റിൽ പോയി എന്തായാലും ഈ ഒരു ഡിസ്കൗണ്ട് യൂസ് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ഒരു സൺസ്ക്രീൻ അങ്ങനെയാണ് മേടിച്ചത്, ഇതിന് മുന്നേ മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഈ ഒരു ഫേസ് വാഷും അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ജെൽ, മോയ്സ്ചറൈസർ ജെൽ, ഇതൊക്കെ മുന്നേ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് ചുരുങ്ങിയത് ഒരു 1.5 മാസത്തോളം നിൽക്കും ഈ ഒരു ഫേസ് വാഷ് സംഭവമൊക്കെ. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയും കൂടെ ആയിട്ടുള്ളൂ. ആദ്യമൊന്നും വേണ്ട, ഇത് കുറച്ചേ കുറച്ച് എടുത്താൽ മതി. മറ്റേ കൂടുതൽ ക്രീമൊക്കെ അല്ലെങ്കിൽ ജെല്ലോ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണമല്ലോ, അത്രയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ചേ കുറച്ച് ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതൊക്കെ ഏതൊരു സ്കിൻ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇന്നർ സ്കിൻ എന്ന് പറഞ്ഞിട്ടില്ല, ഓൾ ടൈപ്പ് സ്കിൻകാർക്കും യൂസ് ചെയ്യാം. പിന്നെ ജെൻഡർ ഇഷ്യൂ ഇല്ല, ഇവിടെ ഏത് ജെൻഡർക്കാർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് പിൽഗ്രിം പ്രോഡക്റ്റ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇന്ന ജെൻഡർക്കാർ തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ ഏതൊരു സ്കിൻകാർക്കും യൂസ് ചെയ്യാം. എൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ നോർമൽ സ്കിന്നാണ് എൻ്റെ. പിന്നെ ഈ ഒരു സൺസ്ക്രീനിൻ്റെ സിറം യൂസ് ചെയ്തപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ലൊരു ടാൻ വരാറുണ്ട്, ആ ഒരു ടാൻ ഒന്ന് കുറഞ്ഞു, നല്ലൊരു ആ ഒരു കറുത്ത സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫേഡ് ഔട്ട് ആവാനായിട്ട് തുടങ്ങി, സ്കിന്നൊക്കെ നല്ല ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ? കണ്ടോ, കുറച്ച് നാളായിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഇന്നലെ യൂസ് ചെയ്തിട്ടുള്ളൊരു സംഭവമല്ല നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത്, യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. കാരണം ഞാനിത് പിന്നെ മേടിക്കാനുള്ള കാരണം കൂടി പറയാം. ഞാൻ സാധാരണ അങ്ങനെ സൺസ്ക്രീൻ യൂസ് സൺസ്ക്രീൻ അല്ല ഒരു ക്രീമും യൂസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകാറില്ല, എനിക്കത് ഇഷ്ടമില്ല. കാരണം എന്ന് വെച്ചാൽ വയർപ്പൊക്കെ വരുമ്പോഴേ, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് കൊലിച്ച് പോകുമ്പോൾ ഒരു ജാതി വൃത്തികേടുള്ള ഒരു സ്കിന്നായി മാറും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും അപ്ലൈ ചെയ്യാറില്ല. പക്ഷേ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മാത്രം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഇതിൻ്റെ സത്യം പറയാം ഭയങ്കര ഫാനായി മാറി, ഇഷ്ടപ്പെട്ടു. കാരണം ഇത് സൾഫറേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, പിന്നെ നാച്ചുറൽ ആണ്, അതൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഏറ്റവും മെയിൻ എനിക്ക് അട്രാക്റ്റ് ചെയ്ത് തോന്നിയത് ഇതിൻ്റെ പാക്കേജിങ്, പിന്നെ ഇതൊരു കൊറിയൻ ബേസ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കൊറിയൻ ബേസ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്നുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചത്, പക്ഷേ മേടിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഫാനായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പിൽഗ്രിം സൺസ്ക്രീൻ സിറമിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇവരുടെ ഒരുപാടുണ്ട്, ഇപ്പോൾ ഫേസിൽ മാത്രമല്ല ഹെയറിൽ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല പ്രോഡക്ട്സ് ആയിട്ട് ഇനിയും ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ താഴ്ത്തുണ്ട് കേട്ടോ, ചുവപ്പ് കളർ. അത് ഫ്രീ ആണ്, അത് ജസ്റ്റ് ഒന്ന് കുത്തിയേക്ക്. അത് കുത്തിയാലാണ് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് ഫ്രീ അല്ലേ, ഒന്ന് കുത്തിയേക്ക്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.